ക്ഷേത്രത്തിന് തൊട്ടടുത്ത റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളി. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത റോഡരികിലാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത്. മുക്കം നഗരസഭാ ചെയർമാന്റെയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിപ്പോകുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യവും കണ്ടെത്തി. മുക്കം മാമ്പറ്റ ബൈപ്പാസിലെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത റോഡരികിലാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത്. അസഹ്യമായ ദുർഗന്ധം മൂലം ഇതുവഴി കാൽനടയായും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്നവരും ഏറെ പ്രയാസപ്പെടുകയാണ്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബുവും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും തള്ളിയ മാലിന്യത്തിന് മുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുകയും ചെയ്തു. തുടർന്ന് ചെയർമാന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പുലർച്ചെ 4:30 മാലിന്യം തട്ടിയ ടാങ്കർ ലോറി കടന്നുപോകുന്ന CCTV ദൃശ്യങ്ങളും കണ്ടെടുത്തു. പ്രദേശത്ത് നേരത്തെയും നിരവധി തവണ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. ഇതേ തുടർന്ന് 2 ആളുകളെ പിടികൂടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും കക്കൂസ് മാലിന്യം തട്ടുന്നത് തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തിയാൽ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. 4 തവണയാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. 2 അവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV എല്ലാം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇവരെ കണ്ടുകിട്ടിയാൽ, കൃത്യമായി തെളിവ് സഹിതം കണ്ടുകിട്ടിയ കർശന നടപടി സ്വീകരിക്കാനാണ്. ആഴ്ചകൾക്ക് മുമ്പ് മുക്കം നഗരസഭയിലെ മണാശ്ശേരി അങ്ങാടിക്ക് തൊട്ടടുത്ത റോഡരികിലെ തോട്ടിലും വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.